ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് യേശുതമ്പുരാൻ 72 പേരെയും കൂടി തിരഞ്ഞെടുത്ത് വിവിധ പട്ടണങ്ങളിലേക്ക് അയച്ചപ്പോൾ അവരെ സ്വീകരിക്കാതെ വരുന്നവരെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അനുദപിക്കാത്ത കൊറാസിനെയും ബസ്സൈദായെയും കുറ്റപ്പെടുത്തുകയാണ്. ഒപ്പം അഹങ്കാരത്തോടെ തലയുയർത്തി നിൽക്കുന്ന കഫർനാമിനെ അവിടുന്ന് ശപിക്കുകയാണ്. സുവിശേഷം പ്രഘോഷിക്കുവാനായി 72 പേരെ അയച്ചപ്പോൾ നാഥൻ അവരോട് വ്യക്തമായി പറഞ്ഞു, ഏതെങ്കിലും ഭവനത്തിൽ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടുത്തെ രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിനെന്ന്. എന്നാൽ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലേക്ക് ഇറങ്ങണം. നിങ്ങളുടെ നഗരത്തിൽ നിന്നും ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിരിക്കുന്ന പൊടി പോലും നിങ്ങൾക്കെതിരെ തട്ടിക്കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്നോ അറിഞ്ഞുകൊള്ളുവിൻ എന്നവരെ ഓർമ്മപ്പെടുത്തുവാൻ ദിവ്യനാഥൻ ശിഷ്യരോട് പറഞ്ഞിട്ട് ഇപ്രകാരം പറയുകയാണ്, സോദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിനേക്കാൾ സഹനീയമായിരിക്കുമെന്നും വ്യക്തമാക്കുകയായിരുന്നു. അനുദപിക്കാത്ത കൊറാസിനെയും ബസ്സൈദായെയും യേശു നമ്പുരാൻ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയർന്നു സീതോനെ നടന്നിരുന്നെങ്കിൽ അവർ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു എന്ന്. അഹങ്കാരവും തൻപോരിമയുമെല്ലാം വെടിഞ്ഞുകൊണ്ട് അനുതാപത്തിൻ്റെ വഴിയിലൂടെ നീങ്ങിയില്ല എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക്, നരകത്തിൻ്റെ തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്നൊരവസ്ഥയായിരിക്കും. ആയതിനാൽ പ്രിയരെ, നമുക്ക് അനുതാപത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വേണ്ട കഥയ്ക്ക് വേണ്ടി യേശു തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം.